പരന്നു കിടക്കുന്ന അദ്ദേഹത്തിന്റെ പാദസ്പർശപ്പെട്ട അനുഗ്രഹീതമായ മണ്ണാണ് വിക്ടോറിയയുടെ മണ്ണ്. 1800s സ്ഥാപിതമായ വിക്ടോറിയ അല്ലെ, എത്ര പഴക്കുണ്ട് വിക്ടോറിയയ്ക്ക്. അന്ന് മലബാറിൻ പ്രവിശ്യയിലെ തന്നെ ഒരു പ്രമുഖ കോളേജ് ആയിട്ട് വിക്ടോറിയ വരുന്നു. അനേകം മാറ നിങ്ങൾ അവരുടെയെല്ലാം കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ള അഭിമാനത്തോടുകൂടി നമ്മളിങ്ങനെ നോക്കിക്കാണേണ്ട വിഷയമാണ്. ശരിക്കും എനിക്കൊരു ദുഃഖം തോന്നുന്നു, കാരണം ഇത്തരം ഒരു വണ്ടിയിലൂടെയൊന്നും അക്ഷരങ്ങളുടെ സഹയാത്രികരായിട്ട് നടക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം. കാരണം ഇവരൊക്കെ പ്രചോദിപ്പിക്കുന്നത് എന്തിനാണ്? നലപ്പട്ട് നാരായണമേനോൻ എന്ന് മലയാളത്തിലും മഹാനായ കവി പറഞ്ഞു, അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, ഇതിങ്കൽ എങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. ആ നാല് വരിയിൽ ഈ പ്രപഞ്ചം തന്നെ ഒതുക്കി വച്ചിട്ടുണ്ട്. അനന്തം അജ്ഞാതം അല്ലെ, നമ്മൾ ആ ഒരു നാല് വരി എടുത്താൽ നിരവധി പ്രബന്ധങ്ങൾക്ക് വിഷയീഭവിക്കാവുന്ന അത്രയും ഗഹനമാണ് ഈ നാല് വരി. വേറെ ലോകത്ത് വേറെ ഏത് ഭാഷയിലാണ് ഇത്രയും മനോഹരമായിട്ട് നമ്മൾ അനുഭവിപ്പിക്കാൻ കഴിയുക? ഒരു ഭാഷയും മോശമല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ ഭാഷക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. ഇംഗ്ലീഷ് മനോഹരമായ ഭാഷയാണ്, പക്ഷെ ലോകത്ത് എത്ര രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രചാരത്തിലുണ്ടെന്ന് നമുക്കറിയോ? നമ്മളൊന്ന് അന്വേഷിക്കണം. അറിവുള്ളവരത് മനസ്സിലാക്കുക, അറിവില്ലാത്തവർ നമ്മളൊന്ന് അന്വേഷിക്കുക. ഇംഗ്ലീഷ് ലോകത്തിൽ എത്ര രാജ്യത്ത് ഇംഗ്ലീഷ് ഉണ്ട്? നമുക്ക് ധാരണ ഉണ്ട് പൊതുവെ ലോകത്തെല്ലായിടത്തും പ്രമുഖ ഭാഷ ഇംഗ്ലീഷാണ്. അല്ല, ഒരു ഇതുവരെ ഒരു ജനുവരി ഇതുവരെ ഒരു ഡിസംബറിലൊരു തണുത്ത പ്രഭാതത്തിൽ, ഒരു നല്ല തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഒരു മഹാനായ വ്യക്തി അദ്ദേഹത്തിന്റെ മുഷിഞ്ഞ് കീറിയ ഷർട്ടും ഒരു കീറിയൊരു തോർത്തുമായി അദ്ദേഹം കീറിയൊരു പുതപ്പുമായി അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പ്രഭാതത്തിൽ നഗരത്തിന്റെ തെരുവിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് അദ്ദേഹം. അദ്ദേഹം മഹാനാണ്. അദ്ദേഹം ലോകത്തിന് നിരവധി കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അക്ഷരങ്ങളിലൂടെയല്ല, ടെക്സ്റ്റുകളിലൂടെയല്ല, വാമൊഴിയിലൂടെ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ലോകത്തിന്റെ നിറകയിൽ അദ്ദേഹത്തിന്റെ ഗ്രാമ പട്ടണത്തിലൂടെയാണ് നടന്നത്.